നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാമുകിയുമായി ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. കൊല്ലം കുമ്മിളിലാണ് ഈ ആരെ നടക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. കാമുകിയുമായി ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടി. കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ചിതറ ചല്ലിമുക്ക് സ്വദേശി സതീഷിനെയാണ്. ഈ വർഷം ജനുവരി 27-നായിരുന്നു ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. സതീഷിന്റെ ഭാര്യയെ രണ്ടാം പ്രതിയായ കാമുകി സുജിത തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി സതീഷുമായി ചേർന്ന് നിലത്തിട്ട് ചവിട്ടി കത്തി ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സുജിത അവരെ വിളിച്ചു വരുത്തിയത് സതീഷ് തന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അവർ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി. മാർച്ച് 28 രണ്ടാം പ്രതി സുജിതയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടു. ഇവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. ഒളിവിലായിരുന്ന സതീഷ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ ജാമ്യാപേക്ഷ കോടതി തള്ളി. തുടർന്ന് കടയ്ക്കൽ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ സതീഷ് നിരവധി കേസുകളിൽ കൂടി പ്രതിയാണ്. കടയ്ക്കൽ സ്റ്റേഷനിൽ 4 കേസും ചിതറ സ്റ്റേഷനിൽ 2 കേസും പാങ്ങോട് സ്റ്റേഷനിൽ 1 കേസും വലിയമല സ്റ്റേഷനിൽ 1 കേസും ഇയാളുടെ പേരിലുണ്ട്. പോക്സോ കേസ് ഉൾപ്പെടെ സ്ത്രീ പീഡന കേസുകളാണ് ഇയാളുടെ പേരിൽ കൂടുതലും ഉള്ളത്. 2018 സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന പരാതിക്കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പോക്സോ കേസിൽ ജയിലിലായി. എന്നാൽ ഇയാൾ പുറത്തിറങ്ങി 3 വർഷത്തിനു ശേഷം ഇവരെ വിവാഹം കഴിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. കേസ് തീർന്ന ഇയാൾ രണ്ടാം പ്രതിയുമായി ചേർന്ന് പരാതിക്കാരിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് കൊല്ലത്ത് അരങ്ങേറിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളെ കാണാൻ പതിവായി എത്തിയിരുന്ന വയോധികയെ കൊന്നു കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. എറണാകുളം കനയന്നൂർ ഹാർമണി ഹോംസ് ചക്കാലമഠത്തിൽ സുഭദ്രയാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കാണാനില്ലെന്ന് മകൻ രാധാകൃഷ്ണൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇവിടെ കുഴിയെടുത്ത് പരിശോധന നടത്തി. ദൂരെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുള്ള വ്യക്തിയാണ് സുഭദ്ര. 4-ാം തീയതി രാത്രി 8:30 ശേഷമാണ് ഇവരെ കാണാതായത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തി. ഇത് ഇവരുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രദേശത്ത് നിന്ന് കനത്ത ദുർഗന്ധം വമിക്കുന്നുവെന്നും മൃതദേഹത്തിന് 3 ആഴ്ചയോളം പഴക്കമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. വീടിന് സമീപത്ത് പോലീസ് നായയെ എത്തിച്ചു. മാത്രമല്ല അങ്ങനെ നായയെ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹം പറമ്പിൽ കുഴിച്ചിട്ടു എന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. കൊച്ചി സിറ്റിയിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൃത്യസ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാട്ടൂർ ആണെന്ന് കാണിച്ചു. തുടർന്നുള്ള അന്വേഷണം മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സുഭദ്ര കോർത്തശ്ശേരിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. കാട്ടൂർ സ്വദേശി മാത്യൂസ്, ഭാര്യ മംഗലപുരം സ്വദേശി ഷർമിള എന്നിവരാണ് കോർത്തുശ്ശേരിയിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഓഗസ്റ്റ് 7 കോർത്തുശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കൊണ്ട് വീടിന് സമീപത്ത് കുഴിയെടുത്തെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മണ്ണ് നീക്കി പരിശോധന നടത്തിയത്. തീർത്ഥാടന യാത്രയ്ക്കിടെ ഷർമിളയെ സുഭദ്ര പരിചയപ്പെട്ടു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുഭദ്ര മറ്റൊരു തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടി ഷർമിളയുടെ വീട്ടിലേക്ക് പോയതാകാം എന്ന നിഗമനവും പോലീസിനുണ്ട്. September 4 വീട്ടിൽ നിന്നിറങ്ങിയ സുഭദ്രയെ കാണാതായതിനു പിന്നാലെ September 7 മകൻ രാധാകൃഷ്ണൻ പോലീസിന് പരാതി നൽകിയത്. ക്ഷേത്ര ദർശനത്തിന് പോയ അമ്മ തിരികെ വന്നില്ല എന്നായിരുന്നു പരാതി. സുഭദ്രയെ സ്വർണവും പണവും കവർന്ന ശേഷം കൊലപ്പെടുത്തിയതാകാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. എന്താണ് സുഭദ്രയ്ക്ക് സംഭവിച്ചത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.